നോക്കിട്ട് വരാം, നോക്കിട്ട് വരാം. നമുക്ക് ആ ഇത് തന്നെ എടുത്താ പോരെ, കാളാഞ്ചി ഇല്ല, ഇവിടെ ഇല്ല. ഇവര് കണ്ട ബോക്സ് കൊണ്ടുവരാ, ബോക്സ് തന്നെ കൊണ്ടുപോകാം. ഇതേത് മീന്? ആ ശ്രീബാം. ഇതെന്ത് വിലയുണ്ട്? ഏതാണ്? കാളാഞ്ചി വലുത് ചെറുതില്ലേ? ഗ്രില്ലിനും മറ്റേ ഫ്രൈക്കും എല്ലാം കാളാഞ്ചി വലുതല്ല. 25 എത്ര? എട്ടുമണിക്ക് ഓപ്പൺ ആവത്തുള്ളോ? ഓ, നമ്മൾ കറക്റ്റ് ടൈമിലാണ് അപ്പോൾ കയറിയത്. നമ്മളിപ്പോൾ സമയം എത്ര? ഇപ്പം കൊറോണ ശേഷം ഇത് ഫ്രൈ പീസ് ആണേ. എന്നാന്ന് പറഞ്ഞാൽ നമുക്കിത് മാത്രം മേടിച്ചാൽ മതി. ഏതാ? ആ കോൺഫ്ലവർ. ഇവിടുന്ന് മീൻ പിടിക്കാൻ വേണ്ടിട്ട് പോകാൻ പറ്റുമോ നമുക്ക്? ആർക്കെങ്കിലും ഇവരുടെ മീൻ പിടിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ പോകാൻ പറ്റുമോ? ഇല്ലല്ലോ, അങ്ങനെ ട്രിപ്പ് അടിക്കുന്നു. ബോട്ട് എടുത്തിട്ട് പോകണം? എടുത്തിട്ട് പോകണം. ഒരു മണിക്കൂറിന് 200 രൂപ വെച്ചിട്ട് ഒരു മണിക്കൂർ മീനൊക്കെ പിടിക്കുക ചെയ്യാം. ആ ഫിഷിംഗ് ചെയ്യാൻ പിടിക്കാൻ കഴിയും. എടാ, പിന്നെ നമുക്ക് ഇത് വൈറ്റ് പാംപ്ലറ്റ് അല്ലേ, എന്ത് വിലയുണ്ട്? 9 50 അല്ലേ? എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് ഫിഷസ്? പണ്ടത്തെ പോലെയല്ല ഇപ്പം, കുറെ കൂടെ ഒക്കെ വെറൈറ്റീസ് ആയി ഇവിടെ ഫിഷ് അല്ലേ. ശരി
നമുക്ക് വേണേ മേടിച്ച് വയ്ക്കാൻ വേണമെങ്കിൽ. പക്ഷേ സബ്രീം എന്താ വില? സബ്രീം 28 രൂപ. ആ ഓക്കെ ഓക്കെ. നമുക്ക് ഈ അല്ല അത് സബ്രീമും കാളാഞ്ചി പിന്നെ ഇതാണോ കടലിലെ മത്സ്യമാണോ? കടലിലെ മത്സ്യമാണോ? പിന്നെ അതല്ല ഇവിടെ ഒന്ന് മേടിക്കണമെന്ന് പറയുന്നത്, അത് മണ്ണായിട്ട് മേടിക്കണം. നമുക്ക് പെട്ടെന്ന് മേടിച്ചിട്ട് ആദ്യം ഇത് 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 വെട്ടാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഏറ്റാവും. നല്ല വ്യത്യസ്തമായ കളറുകൾ. നെയ്മീനപ്പം എന്തായാലും ഉണ്ട്. തക്കുവ എന്ന് പറഞ്ഞൊരു മീൻ വരുമായിരുന്നു പണ്ട്. വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് വേറെ കളിയുണ്ട്. ഇത് നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല, നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറയാം. വെള്ളിശ്ശേരി കഴിഞ്ഞിട്ട് നല്ലത്.
വെള്ളം ശരി മേടിച്ച് ബാക്കിയുള്ള ദിവസം. വലിയ വലിയ വ്യത്യാസം ഒന്നും വരത്തില്ല. മാത്രമല്ല ഇവിടെ ഫ്രഷ് കൊടുക്കാനും പറ്റത്തുള്ളോ? അത് പീസാക്കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ ഞങ്ങൾക്ക് ഇത് പിന്നെ ഇത് ചെയ്യാൻ ഗ്രില്ല് ചെയ്യാൻ ആ കുഴപ്പമില്ല.